നമസ്കാരം മുസ്ലിം വിരുദ്ധ പരാമർശത്തിന് അറസ്റ്റിലായി ജാമ്യത്തിൽ വിട്ട മുൻ എം എൽ എ പി സി ജോർജിന്റെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പരാതി ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ച് ചൂണ്ടിക്കാട്ടി യു പി എസ് എസ് സി അധ്യാപകനായ അൻവർ പാലോടാണ് തിരുവനന്തപുരം ഫോർട്ട് പോലീസിൽ പരാതി നൽകിയത് ജാമ്യം ലഭിച്ചതിന് പിന്നാലെ തന്നെ ജോർജ് കോടതി വളപ്പിൽ വാർത്താ സമ്മേളനം നടത്തിയത് തന്നെ ഞെട്ടിച്ചെന്നും എം എ യൂസഫിലിക്ക് എതിരായ പ്രസ്താവന ഒഴിച്ച് ബാക്കിയുള്ള പ്രസ്താവനകളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് എന്നും അൻവർ പരാതിയിൽ പറഞ്ഞു വന്ധ്യത വരുത്താനുള്ള മരുന്നുകൾ പാരീയങ്ങളിൽ ബോധപൂർവം കലർത്തുന്ന സംഭവത്തെ പറ്റി തനിക്ക് അറിയാൻ സാധിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു എന്നും യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഇത്തരം പ്രസ്താവനകൾ ആവർത്തിക്കുന്നതിലൂടെ മതവിദ്വേഷം വളർത്താനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് എന്നും പരാതിയിൽ പറഞ്ഞിട്ടുണ്ട് ജാമ്യം ലഭിച്ചതിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ രൂക്ഷമായി വിമർശിച്ച ജോർജ് മുസ്ലിം തീവ്രവാദികൾക്കുള്ള മുഖ്യമന്ത്രിയുടെ സമ്മാനമാണ് അറസ്റ്റ് എന്നും വിരുദ്ധമായി ഒന്നും പ്രസംഗിച്ചിട്ടില്ല എന്നും അവകാശപ്പെട്ടു ഞായറാഴ്ച പുലർച്ചെയോടാണ് പോലീസ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത് അൻവർ പാലോട് പരാതി കൊടുത്തതിന്റെ റെസിപ്റ്റ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് അൻവർ കുറിച്ചത് ഇങ്ങനെ മുൻ എം എൽ എ പി സി ജോർജിന് ജാമ്യം ലഭിച്ച ഉടനെ അദ്ദേഹം കോടതി വളപ്പിൽ നടത്തിയ ജാമ്യവ്യവസ്ഥ ലംഘന പ്രസംഗവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം യൂസു അലിയുടെ വിഷയത്തിൽ ഒഴിച്ച് മറ്റെല്ലാ കാര്യത്തിലും ഉറച്ചു നിൽക്കുന്നു എന്നതിനാൽ ജാമ്യം റദ്ദാക്കാൻ വേണ്ടി മറ്റൊരു പരാതിയും കൂടി നൽകിയിട്ടുണ്ട് നിയമസഹായം നൽകിയ സുപ്രീം കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് പി വി ദിനേശ് വക്കീലിനും ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഷുക്കൂർ വക്കീലിനും മറ്റ് അഭിഭാഷകർക്കും നന്ദി മുന്നോട്ട് ഇന്ത്യൻ ഭരണഘടന വിജയിക്കട്ടെ എന്നാണ് അൻവർ പാലോട് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തിയേഴ് മുതൽ മെയ് ഒന്ന് വരെ തിരുവനന്തപുരം അനന്തപുരിയിൽ വെച്ച് നടക്കുന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്തായിരുന്നു പി സി ജോർജിന്റെ വർഗീയ പരാമർശങ്ങൾ ലവ് ജിഹാദ് നിലനിൽക്കുന്നുണ്ട് എന്നും മുസ്ലിങ്ങളുടെ ഹോട്ടലുകളിൽ വെച്ച് ഒരു ഫില്ലർ ഉപയോഗിച്ച് ചായയിൽ ഒരു മിശ്രിതം ചേർത്ത് ജനങ്ങളെ വന്ധീകരിക്കുകയാണ് എന്നുമാണ് പി സി ജോർജ് പറഞ്ഞത് ഞാൻ ഈ ഒരു യോഗത്തിന് വേണ്ടി മാത്രമാണ് ഈരാറ്റുപേട്ടയിൽ നിന്ന് വന്നത് ഈരാറ്റുപേട്ട എന്ന് പറയുന്നത് ലോകത്ത് ഏറ്റവും അധികം മുസ്ലിങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന പ്രദേശമാണ് ആകെയുള്ള ജനസംഖ്യയുടെ തൊണ്ണൂറ്റിയേഴ് ശതമാനവും മുസ്ലിംസ് ആണ് ബാക്കി എന്നെ പോലെ ചില പാവപ്പെട്ട ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മാത്രമേ അവിടെയുള്ളൂ ബാക്കിയെല്ലാം മുസ്ലിങ്ങളാണ് ജനങ്ങൾ അവരുടെ ജനസംഖ്യ വർദ്ധിപ്പിച്ച് ഇതൊരു മുസ്ലിം രാജ്യമാക്കി മാറ്റാൻ ശ്രമിക്കുന്നു എന്നും മുസ്ലിം പുരോഹിതർ ഭക്ഷണത്തിൽ മൂന്ന് പ്രാവശ്യം തുപ്പിയ ശേഷം വിതരണം ചെയ്യുന്നുവെന്നും പി സി ജോർജ് പറഞ്ഞിരുന്നു